കവി, സാഹിത്യ നിരൂപകൻ, രാഷ്ട്രീയ ചിന്തകൻ, ആക്ടിവിസ്റ്റ്, അധ്യാപകൻ, തർജ്ജമാകാരൻ, ഇങ്ങനെ സച്ചിദാനന്ദൻ മാഷ് എന്തൊക്കെ ചെയ്തു അവിടെയെല്ലാം അദ്ദേഹം ഉത്തമ ഉന്നത തലങ്ങളിലേക്ക് പ്രവേശിച്ച ആളാണ്. സച്ചിദാനന്ദൻ മാഷാണ് ഇന്ന് നമ്മുടെ അതിഥി. മാഷ് സ്വാഗതം. നമസ്കാരം. മാഷ് പല മേഖലകളിൽ ഇതുപോലെ വ്യാപരിച്ച ആളാണ്. വ്യാപരിച്ചിടത്തെല്ലാം ഞങ്ങളുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഗുരുസ്ഥാനിയൻ മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഹീറോ ആയിരുന്നു പല അർത്ഥത്തിലും എല്ലാ തലത്തിലും. അങ്ങയുടെ തന്നെ കാഴ്ചപ്പാടിൽ ഇതൊരു ബോധപൂർവമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു എല്ലാ രംഗങ്ങളിലും അതെല്ലാം തന്നെ, അതോ യാദൃച്ഛികമായി ഇതിലെല്ലാം വന്ന് കൂടി എന്നുള്ളതാണ്? ഒരു തരത്തിൽ ജീവിതത്തെ നേരിടുന്ന പല രീതികളാണ് ഇവയെല്ലാം. മേഖലകൾ പലതാണ്, ശരിയാണ്. രാഷ്ട്രീയ ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചിന്തയായിരിക്കാം, അധ്യാപനമായിരിക്കാം, കവിത എഴുത്തായിരിക്കാം, ലേഖന എഴുത്തായിരിക്കാം. പക്ഷേ ഇവയെല്ലാം തമ്മിൽ ഒരുതരം ജൈവബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില സന്ദർഭങ്ങളോട് നമ്മുടെ ജീവിതം പ്രതികരിക്കുന്ന പല രൂപങ്ങളായിട്ടാണ് ഞാൻ ഇവയെല്ലാം തന്നെ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയം എൻ്റെ കവിതയിൽ നിന്നും പൂർണ്ണമായും വേർപെടുത്തുക സാധ്യമല്ല. എൻ്റെ കവിതയെ എൻ്റെ നിരൂപണത്തിൽ നിന്നോ എൻ്റെ നിരൂപണത്തെ എൻ്റെ അധ്യാപനത്തിൽ നിന്നോ വേർപെടുത്തുക സാധ്യമല്ല. ഇങ്ങനെയുള്ളൊരു ബന്ധം നിലനിർത്താൻ ഞാൻ എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. അഥവാ സ്വാഭാവികമായി തന്നെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് വിവിധ മേഖലകളെന്ന് പറയുമ്പോഴും ഏതാണ്ട് വിവിധ വ്യവഹാരങ്ങളിലൂടെ സ്വയം പ്രകാശിപ്പിക്കുന്ന ഒരാൾ എന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. താങ്കളെപ്പറ്റി തന്നെയുള്ള ചില അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും, താങ്കൾ രാഷ്ട്രീയത്തിൻ്റെയും സാഹിത്യ നിലപാടുകളുടെയും ദാർശനിക നിലപാടുകളിലുമൊക്കെ പലപ്പോഴും മാറി മാറി സഞ്ചരിച്ചിട്ടുള്ള ആളാണെന്നാണ്. അത് തീർച്ചയായിട്ടും ഒരു വളരുന്ന, നിരന്തരം വളരുന്ന, ബൗദ്ധികമായിട്ടും മൂല്യപരമായിട്ടും വളരുന്ന ഒരു വ്യക്തിത്വത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഈ യാത്ര. പക്ഷേ അതെങ്ങനെയാണ് നമ്മളത് തിരിഞ്ഞു നോക്കി ന്യായീകരിക്കുക? ഏത് രീതിയിലാണ്? അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിലപാടുകളിൽ, അടിസ്ഥാനപരമായ നിലപാടുകൾ മാറ്റമുണ്ടായി? ഞാൻ പറയുക, ആദ്യം മുതലേ നോക്കിയാൽ എൻ്റെ നിലപാടിനെ ഒരു നൈതിക നിലപാടായിട്ട് കാണുകയാണെങ്കിൽ, അങ്ങനെ കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വായനക്കാരും എൻ്റെ കേൾവിക്കാരും ഒക്കെ. അങ്ങനെയാണെങ്കിൽ അടിസ്ഥാനപരമായ മാറ്റമില്ല. പക്ഷെ അതേസമയം തന്നെ ഈ നീതിയുടെ മാധ്യമം എന്ത്, എങ്ങനെയാണ് ഒരു നൈതിക സമൂഹം നമ്മുടെ നാട്ടിൽ നിലവിൽ വരിക എന്നതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള ചിന്തകളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്, പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതേസമയം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഞാൻ ഒരു കാലത്തും പൂർണ്ണമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ടില്ല. 70s എന്ന് പ്രസിദ്ധമായ ആ കാലത്ത് പോലും ഞാനൊരു കാലത്തും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അംഗമായിരുന്നില്ല. സാംസ്കാരിക വേദിയുടെ ഒരു പ്രവർത്തകനായിരുന്നു. അവിടെ വച്ച് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുന്ന ഒരു രീതിയായിരുന്നു എൻ്റേത്. നമ്മുടെ ഈ സമകാലിക രാഷ്ട്രീയ അവസ്ഥയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി വളരെയധികം കുറഞ്ഞു എന്ന്, പ്രസക്തി അല്ലെങ്കിൽ ഒരു 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 സാന്നിധ്യം വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യാപകമായി തന്നെ ഉയരുന്ന അഭിപ്രായമാണ്, ഏറെക്കുറെ ശരിയാണ്. മാഷിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഇന്നത്തെ ഇടതുപക്ഷം, പരമ്പരാഗതമായ ഇടതുപക്ഷം മുതൽ ഈ ബ്രോഡ് ലെഫ്റ്റ് എന്ന് നമുക്ക് വിളിക്കാവുന്ന ആ ഒരു ഒരു വലിയ വിഭാഗം വരെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, സാധ്യതകൾ? അത് ഇടതുപക്ഷം ഇന്ന് പ്രത്യേകിച്ച് നാം സംസാരിക്കുന്ന ഈ സമയത്ത് അത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളൊന്ന്, സ്വാഭാവികമായിട്ടും അതിൻ്റെ എതിർപക്ഷമായ വലതുപക്ഷത്തിൻ്റെ ഉദയവും വ്യാപനവുമാണ്. അത് നേടിവരുന്ന അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്ന് പോലും അത് നേടിവരുന്ന അംഗീകാരമാണ്. അത് ഗ്രാംഷിയുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഒരുതരം സമ്മതം, കൺസെൻറ്റ് മാധ്യമങ്ങളിലൂടെയും മറ്റും അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നതാണ് വാസ്തവം. അപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയ സന്ദർഭത്തിലാണ് ഇന്ത്യ ഇന്നെന്ന് എനിക്ക് തോന്നുന്നു. വിരുദ്ധങ്ങളെന്ന് തോന്നിച്ചിരുന്ന രണ്ട് പ്രവണതകൾ ഒന്നിച്ചു വന്നിരിക്കുകയാണ്. ഒന്ന്, ഒരു ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയം, വലതുപക്ഷം അല്ലെങ്കിൽ യാഥാസ്ഥിതികമെന്ന് നാം വിളിക്കുമായിരുന്ന അല്ലെങ്കിൽ വിളിക്കേണ്ട ഒരു രാഷ്ട്രീയം. മറുഭാഗത്ത് ആധുനിക മുതലാളിത്തത്തിൻ്റെ കോർപ്പറേറ്റ് അനുകൂലമായ പുതിയ നവലിബറലിസത്തിൻ്റെയും ആധുനിക മുതലാളിത്തത്തിൻ്റെയും ശക്തികൾ, ഇത് രണ്ടും ഒന്നിച്ച് ചേരുന്ന വിചിത്രമായ, വളരെ വിഷമയമായ ഒരു കൂട്ടുകെട്ടാണ് നാം ഇന്ന് ഇന്ത്യയിൽ കാണുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണകൂടം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സവിശേഷ രീതിയിലുള്ള ചേർപ്പാണ്. അപ്പോൾ വർണ്ണം, ജാതി മുതലായ കാറ്റഗറികൾ, ആ
സാമൂഹ്യ ഗണങ്ങൾ മാർക്സിസത്തിൻ്റെ അല്ലെങ്കിൽ ക്ലാസിക്കൽ മാർക്സിസത്തിൻ്റെ വിചാരവേദിയിൽ പ്രത്യക്ഷമല്ല എന്തായാലും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഒരുപക്ഷെ അംബേദ്കറെ പോലുള്ള ആളുകളെയും ആ ഈ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി ചിന്തിച്ചിട്ടുള്ള ആളുകളെയും ഒക്കെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഒരു ഒരു ജാതിയുടെ വിമർശം സാധിക്കണമെങ്കിൽ അനഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ള അംബേദ്കറുടെ അതിപ്രധാനമായ ഒരു ഗ്രന്ഥം, ഒരുപക്ഷെ അവിടെയൊക്കെയാണ് അതിലൂടെയൊക്കെയാണ് ഒരുപക്ഷെ നാം ജാതിയുടെ ഡൈനമിക്സ് എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. കാരണം ജാതി പ്രവർത്തിക്കുന്നത് പലപ്പോഴും നാം വിചാരിക്കുന്നത് പോലെ മുകളിലും താഴേക്ക് എന്നുള്ള രീതിയിൽ മാത്രമല്ല, താഴെയുള്ള ഓരോ ജാതിക്കും അവർ മേലെയായിരിക്കാവുന്ന തരത്തിൽ അതിലും താഴെ ഒരു ജാതി ഉണ്ടായിരിക്കുകയും ഓരോരുത്തരുടെയും ഈ ഈ സുപ്പീരിയോറിറ്റി ഈ അധമബോധത്തെ കളയറ ഈ ഉപരിബോധ ഈ ഒരു ഒരു ഉത്തമ ബോധം അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അത്. അപ്പോൾ വർഗവും വർണ്ണവും തമ്മിലുള്ള ആ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള സമന്വയം ഇന്ത്യയിൽ സംഭവിച്ചത്, സാമ്പത്തിക അവസ്ഥ നോക്കുകയാണെങ്കിൽ രണ്ടും ഏതാണ്ട് ഒരുപോലെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അതിന് നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുതരം സ്വയം വിമർശനവും സ്വയം പരിവർത്തനവും ഇടതുപക്ഷത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ ജാതി എന്നുള്ളതിനൊരു യാഥാർത്ഥ്യമായി തന്നെ കണക്കെടുത്തേ പറ്റൂ, കാരണം നാം എത്രമാത്രം ആഗ്രഹിച്ചാലും അത് പോയിട്ടില്ല. ഈ CPM ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കാനും ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ നടത്താനും ഇങ്ങനെ വളരെ നിശ്ചിതമായ ഒരുപക്ഷെ ആത്മവിമർശനം അടക്കമുള്ളത് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു സംഘടനാ രൂപവും കാഴ്ചപ്പാടും ഈ CPM ഇപ്പോഴത്തെ അവസ്ഥയിൽ പലരും റീഇൻവെൻറ്റ് ചെയ്യണം CPM എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അതേസമയത്ത് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നു, കഴിയും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് സമീപകാലത്ത് നമ്മൾ കാണുന്നുണ്ട്, പ്രസ്താവനകളിൽ കാണുന്നുണ്ട്. അത് പ്രായോഗികമാക്കുക എന്നുള്ളതിന് അതിന് ഒന്നാമത് വേണ്ട അതിനാവശ്യമായ ഒരു ധൈഷണിക ഉപകരണം ഇപ്പോഴത്തെ CPM പോലുള്ള ഒരു പാർട്ടിക്കുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വാസ്തവത്തിൽ തീർച്ച പോരാ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷമെങ്കിലും എടുത്താൽ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാന ജനകീയ സമരങ്ങളെല്ലാം തന്നെ ഈ നിലനിൽക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക് പുറത്താണ് നടന്നിട്ടുള്ളത്. അത് ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങളാവട്ടെ, ആദിവാസികളുടെ സമരങ്ങളാവട്ടെ, സ്ത്രീകളുടെ സമരങ്ങളാകട്ടെ, ഈ സമരങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ പരിസ്ഥിതി സമരങ്ങളാകട്ടെ, ഇവയെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. അതിൽ ചിലപ്പോൾ ചില ഇടതുപക്ഷത്തിലെ ചില ആളുകൾ വ്യക്തികളെന്നൊക്കെ പങ്കെടുക്കുന്നുണ്ടാവാം, പക്ഷേ അതിന് പുറത്താണ്. അത് നമ്മെ വളരെയധികം ചിന്തിപ്പിക്കണം. എന്തുകൊണ്ടാണ് സമരങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കേണ്ട ഇടതുപക്ഷം പുറത്താവുകയും ജനങ്ങൾ സമരവുമായി മുന്നേ? കാരണം ജനങ്ങൾ എന്നും സമരം ചെയ്യും. ജനങ്ങൾ സഹനമുള്ളിടത്തോളം കാലം, ദാരിദ്ര്യമുള്ളിടത്തോളം കാലം, മറ്റു തരത്തിലുള്ള ദുരിതങ്ങളുള്ളിടത്തോളം കാലം ജനങ്ങൾ സമരം ചെയ്യുകയും മുന്നോട്ട്. അത് പാർട്ടി ഉണ്ടെങ്കിലും പാർട്ടി ഇല്ലെങ്കിലും ജനങ്ങൾ സമരം ചെയ്യും. അപ്പോൾ അതെവിടെയാണ് യഥാർത്ഥ പ്രശ്നം കണ്ടുപിടിക്കുകയും അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ സ്വയം സജ്ജമാക്കുകയും ചെയ്യുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കടമയാണ്. അതിൽ നമ്മുടെ നിലനിൽക്കുന്ന ഇടതുപക്ഷം വളരെയധികം പരാജയപ്പെട്ടിട്ടുണ്ട്, ദുർബലരായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ വസ്തുനിഷ്ഠ സാഹചര്യത്തിൽ വലിയ മാറ്റം വന്നപ്പോൾ പഴയ കാലത്തെ സമരങ്ങളും സമര രീതികളും കാലഹരണപ്പെട്ടു എന്ന് അല്ലെങ്കിൽ അതിനൊരു അപ്രസക്തമായി എന്ന് പോലും പറയുന്ന ഒരു ഒരു നിരീക്ഷണമുണ്ട്. എന്താണ് വാസ്തവത്തിൽ ഒരു പുതിയ തരത്തിലാണ് നിയോലിബറൽ അടിമത്തം നിലവിൽ വരുന്നത്? ഉദാഹരണത്തിന് ഇൻഫർമേഷൻ ടെക്നോളജി ധാരാളം പണം കൊടുക്കുന്നുണ്ട് അതിൻ്റെ തൊഴിലാളികളായ ചെറുപ്പക്കാർക്ക്. ചിലപ്പോൾ 100,000 അതിൽ കൂടുതലോ ഒക്കെയുള്ള ശമ്പളങ്ങൾ വാങ്ങുന്നവരാണ്. പക്ഷെ അവരുടെ ജീവിതം എന്താണ്? വാസ്തവത്തിൽ മുഴുവൻ സമയവും ഈ ഓഫീസ് ഉള്ള സമയവും ഓഫീസ് ഇല്ലാത്ത സമയവും അവർ അടിമപ്പണി എടുക്കുകയാണ്. ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള പണി, അവർക്ക് വേണ്ടി ഉള്ള ചിന്ത, അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പോലും സമയമില്ല. അവർക്ക് ജീവിതം ആസ്വദിക്കാനോ വായിക്കാനോ സ്വന്തം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ പോലുമുള്ള സമയമില്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ അടിമവർഗമാണ് വാസ്തവത്തിൽ അത്. അപ്പോൾ അതും നാം തിരിച്ചറിയണം. നാം ഈ അതാണ് സാമ്പത്തികാടിസ്ഥാനത്തിൽ മാത്രം നാം കണ്ടാൽ പോരാ, ഇത് ഒരു തരത്തിലും സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത, ജീവിതം അനുഭവിക്കാൻ കഴിയാത്ത ഒരു പുതിയ അടിമവർഗത്തെ നിയോലിബറലിസം നിലവിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മേഖലകളിൽ പോലെ അസംഘടിത തൊഴിലാളികളുടെ മേഖലകൾ എന്ന് പറഞ്ഞ പോലെ ഈ തരത്തിലുള്ള ഈ നിയോലിബറലിസം സൃഷ്ടിച്ചു വരുന്ന അടിമകളുടെ മേഖലയിൽ അവിടെയൊക്കെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ പാർട്ടി പ്രവർത്തിക്കണം. അതുപോലെ മറ്റ് ഈ വർഗ്ഗങ്ങളെന്ന് പറയാൻ കഴിയാത്ത, ഇത് നേരത്തെ പറഞ്ഞ പോലെ പരിസ്ഥിതി സമരങ്ങൾ, സ്ത്രീകളുടെ സമരങ്ങൾ, ആദിവാസികളുടെ സ്ഥിതിയിൽ വലിയ പരിവർത്തനമൊന്നും ഇത്ര കാലമായിട്ടും വന്നിട്ടില്ല. അത്തരം മേഖലകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവർ സ്വയം ചിലപ്പോൾ സമരം നടത്തുന്നു, ചിലപ്പോൾ നടത്താതിരിക്കുന്നു, ചിലപ്പോൾ ജയിക്കുന്നു, ചിലപ്പോൾ പരാജയപ്പെടുന്നു, അങ്ങനൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു റീഇൻവെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു റീഓറിയൻറ്റേഷൻ, ഒരു ഒരു പുനരുന്മുഖീകരണം, അങ്ങനെ ഒന്ന് അത് അതിൻ്റെ നയങ്ങളിലും തന്ത്രങ്ങളിലും തീർച്ചയായിട്ടും ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയിൽ ഉണ്ടാവേണ്ടതുണ്ട്.
ഇന്ത്യ എന്ന ആശയത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ വഴിമാറ്റമാണോ എന്നുള്ളത് വീണ്ടും ചർച്ചാ വിഷയം. അല്ലെങ്കിൽ ഒരു വഴിത്തിരിവിനെ കുറിക്കുന്നുണ്ട് ഈ നരേന്ദ്രമോദിയുടെ ഈ ആവിർഭാവം. ഇന്ത്യ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ സമ്മതി, എത്രയൊക്കെ പരിമിതമാണെന്ന് പറയാമെങ്കിലും 31% എന്നൊക്കെ പറയുകയാണെങ്കിലും നമ്മുടെ നിലവിലുള്ള പാർലമെൻ്ററി വ്യവസ്ഥയ്ക്കകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മതിയുടെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അതൊരു അതൊരു വെറും അധികാര കൈമാറ്റമല്ല, അതൊരു വലിയ ഒരു ഒരു എന്താ പറയുന്ന ഒരു ടെംപ്ലേറ്റിൽ തന്നെ വന്ന ഒരു മാറ്റമാണെന്ന് കാണുന്നവരുണ്ട്. എന്താണ് ഈ ഇതിൻ്റെ ഈ ഇതിൻ്റെ സന്ദേശം എന്താണ്? അല്ല, ഞാനും അതിനെ കാണുന്ന ഒരു പാരഡൈം ഷിഫ്റ്റ്. അതായത് 1999 നിലവിൽ വന്ന NDA സർക്കാർ അല്ല ഇത്. ഇത് വളരെ പുതിയൊരു പ്രതിഭാസം തന്നെയാണ് പലതരത്തിൽ. ഒന്ന്, ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റുകളുടെ ഏതാണ്ട് സമ്പൂർണമായ രീതിയിലുള്ള കൊളാബറേഷൻ, അത് സഹകരണം എന്ന് പോലും പറഞ്ഞാൽ പോരാ. അവർ അതിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിലായാലും ശരി, അതിൻ്റെ ഫണ്ടിങ്ങിലായാലും ശരി, അത് അപ്പോൾ അത് അത് ഈ നൽകുന്ന ലക്ഷ്യബോധങ്ങളുടെ കാര്യത്തിലായാലും ശരി, അതിലൊക്കെയുള്ള സമ്പൂർണമായൊരു കോർപ്പറേറ്റ് ഇൻവോൾവ്മെൻറ്റ്, അത് പഴയ NDA ഗവൺമെൻറ്റിന് ഇല്ലാതിരുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിംഗിൾ മെജോറിറ്റി, ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം എന്നത് ഒരു കൂട്ട് മുന്നണിയായിട്ട് വരുന്നേക്കാളും അതൊരു ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള കാര്യം മാത്രമല്ല, അത് ഗുണപരമായി തന്നെ വ്യത്യാസം. കാരണം ഇഷ്ടമുള്ള തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് എന്നർത്ഥം. ആരുടെയും പരിഗണനയില്ലാതെ അല്ലെങ്കിൽ മറ്റാരുടെയും മറ്റാർക്കും വേണ്ടി കോംപ്രമൈസുകളൊന്നും ചെയ്യാതെ എടുക്കാൻ കഴിയുന്ന ഗവൺമെൻറ്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു മാതൃക, അടിസ്ഥാന മാതൃകയിൽ തന്നെയുള്ള ഒരു പരിവർത്തനമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോഴത്തെ ഇന്ത്യ അടിയന്തരാവസ്ഥയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു? ഇതൊരു ഫാസിസത്തിൻ്റെയോ സ്വേച്ഛാധികാരത്തിൻ്റെയോ ഒക്കെ ഒരു പടിവാതിൽക്കലാണോ ഇന്ത്യ ഈ നരേന്ദ്രമോദിയുടെ? എങ്ങനെയാണ് ഇപ്പോൾ ലിബറൽ ജനാധിപത്യത്തിലൂടെ തന്നെ എങ്ങനെ ഫാസിസ്റ്റ് പ്രവണതകൾക്ക് കടന്നു വരാം എന്നതിൻ്റെ രണ്ട് ഉദാഹരണങ്ങളാണ്, ഒന്ന് അടിയന്തരാവസ്ഥയും ഒന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും. അടിയന്തരാവസ്ഥ നമ്മുടെ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ നിഷേധം നടപ്പാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോഴും അത്തരത്തിലുള്ള അപകടകരങ്ങളായ വകുപ്പുകൾ ധാരാളമായിട്ട് ഉണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള നിയമങ്ങൾ വളരെ കഠിനമായി ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത ഇന്നുണ്ട്. പൊതുവേ തന്നെ ഭീതി സൃഷ്ടിച്ച് ഭരിക്കുക എന്നുള്ളതായിരുന്നു മോഡിയുടെ ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പ്രദായമെന്നാണ് ഗുജറാത്തിൽ ജോലി ചെയ്തിരുന്നവരും മോഡിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന. രണ്ട് ദിവസം മുമ്പ് RB ശ്രീകുമാർ എന്നെ വന്ന് കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞു എങ്ങനെയാണ് മോഡി അവിടെ എല്ലാവരെയും പ്രതിപക്ഷത്തെ മുഴുവൻ നിശബ്ദരാക്കിയതെന്ന്. അതുപോലെ എൻ്റെ മറ്റൊരു സുഹൃത്തുണ്ട്, ത്രിദീപ് സുഹൃത്ത്, അവിടെ ഇപ്പോൾ സബർമതി ആശ്രമത്തിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. വളരെ ഈ മോഡിത്വത്തിനെതിരെ ജീവിതം മുഴുവൻ പടപൊരുതിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം, വന്ന മുതൽ പടപൊരുതിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹവും പറയുന്നത് ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പ്രദായം ഈ തരത്തിലുള്ള ഒരു പേടി സൃഷ്ടിക്കുക. അപ്പോൾ അതിന് മാതൃകകൾ മതി. ഇപ്പോൾ ബി രാജീവൻ RSSനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു വാചകം, അതിനെതിരായിട്ടൊരു വക്കീൽ നോട്ടീസ് അയക്കുന്നു. വക്കീൽ നോട്ടീസിന് വാസ്തവത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല, നമുക്കറിയാം. വേണമെങ്കിൽ തള്ളിക്കളയാവുന്ന ആർക്ക് വേണമെങ്കിൽ വക്കീൽ നോട്ടീസ് എന്തിൻ്റെ പേരിലും അയക്കാം. എങ്കിൽ പോലും അതൊരു ടെസ്റ്റ് കേസാണ്. അങ്ങനെ ചില ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളെയൊക്കെ നിശബ്ദ പേടിപ്പിക്കുക. ഞാൻ തന്നെ നോക്കുന്നുണ്ട് ഫേസ്ബുക്കിലും മറ്റും ഈ മോഡിക്കെതിരായിട്ടുള്ള ഒരു നിരന്തരമായിട്ട് മുമ്പ് എഴുതിക്കൊണ്ടിരുന്നു, ഇപ്പോഴും എഴുതുന്നുണ്ട്. അപ്പോൾ അതിന് കിട്ടുന്ന ലൈക്കുകളും മറ്റും കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. ഇലക്ഷൻ മുമ്പ് കുറച്ചുകൂടി ഉണ്ടായിരുന്നു, പിന്നീട് ഞാൻ നോക്കുമ്പോൾ വളരെ കുറച്ച്. കാരണം ഭയമാണ് ഏതെങ്കിലും തരത്തിൽ നാമും ഇത്തരത്തിലുള്ള. അപ്പോൾ അങ്ങനെയുള്ളൊരു സർവൈലൻസ് ഒരു ഇത് വരുന്നുണ്ട്. നമ്മൾ സ്നോഡനൊക്കെ പറഞ്ഞു അമേരിക്കയുടെ സർവൈലൻസ് ഉണ്ട്, ആ തരത്തിലുള്ള ഒരു സർവൈലൻസിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അതിൽ ഫൂക്കോ ഒക്കെ പാനോപ്റ്റിക്കോൺ എന്നൊക്കെ പറയും, അതായത് എല്ലാവരെയും കാണാവുന്ന ഒരു ടവർ ജയിലിൻ്റെ നടുവിലുണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ആളില്ലെങ്കിലും ജയിലിലുള്ള ആളുകൾ അവിടെ ഉണ്ടെന്ന് വിചാരിക്കും. അതുപോലുള്ള ഒരുതരം ഭീതി സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണ് മോഡി നടത്തുന്നത്. മുന്നണിയുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഭരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്വന്തം ആൾ തന്നെ പാർട്ടിയുടെ പ്രസിഡന്റ് ആവുന്നു. ഇങ്ങനെ ഒരു വലിയ ഒരു കോൺസെൻട്രേഷൻ, ഒരു എന്താ പറയുക, അത് നടന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ അടിയന്തരാവസ്ഥയെക്കാട്ടിലും അപകടകരമായ ഒരു കാലമാകുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടതുണ്ടോ, അന്ന് ഭയക്കേണ്ടതുണ്ടോ? അടിയന്തരാവസ്ഥയുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തുകയില്ല. അടിയന്തരാവസ്ഥ മറ്റൊരു രീതിയിലായിരുന്നു, അത് അത്രയും ഭീഷണമല്ല കാര്യങ്ങൾ. നേരിട്ടുള്ള അടിച്ചമർത്തലില്ല, ഇത് വളരെ വളരെ പരോക്ഷവും സൂക്ഷ്മവുമായ രീതിയിലുള്ളൊരു അടിച്ചമർത്തലാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയ്ക്കെതിരായ രീതിയിലുള്ള സമരങ്ങളോ അല്ലെങ്കിൽ തന്ത്രങ്ങളോ ആയിരിക്കില്ല ഇതിനെതിരായിട്ട് നമുക്ക് വേണ്ടത്. പക്ഷേ അതേസമയം നേരത്തെ പറഞ്ഞ പോലെ
ശതമാനം അവിടെ ഉണ്ടെങ്കിൽ 69% ഇവിടെയുണ്ട് എന്നുള്ളൊരു ഞങ്ങളൊക്കെ ജീവിക്കുന്ന ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഈ 69% തന്നെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം എന്നുള്ളൊരു ഒരു ബോധ്യം ഉണ്ടാവുകയും അതിൽ നിന്ന് കിട്ടുന്ന ആത്മവിശ്വാസത്തിലൂടെ ജനങ്ങളെ ഓരോ ഇഷ്യൂവിലും സംഘടിപ്പിക്കാൻ പാർട്ടികളുടെയൊക്കെ സഹായത്തോടെ പാർട്ടികളെ ഒരിക്കലും പുറത്തു നിർത്താൻ കൊണ്ട് ചെയ്യാൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതുപോലെ പാർട്ടികളെ ഒരു സെക്യുലർ അജണ്ടയുടെ കീഴിൽ ഒന്നിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് 5 വർഷത്തിലേറെ ഈ ഭരണം നീളാതെ നോക്കാൻ കഴിഞ്ഞു എന്ന് വരും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഐഡിയ ഓഫ് ഇന്ത്യ എന്നുള്ള കോൺഫറൻസിലൊക്കെ നടന്നത്. അവിടെ ഉണ്ടായ ചർച്ചകളും ഞങ്ങളും ഒരു ഇന്ത്യൻ റൈറ്റേഴ്സ് ഫോറം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞങ്ങൾ എഴുത്തുകാർ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രാഥമിക ആലോചനകൾ. അതേസമയത്ത് ഈ സെക്യുലറിസത്തിനെ കുറിച്ചൊരു വലിയ ഒരു പുനർവിചാരണം വേണം എന്ന് പറഞ്ഞ് വളരെ ശക്തമായ സെക്യുലറിസ്റ്റുകളാണെന്ന് അവകാശപ്പെടുന്നവരും എന്ന് അഭിമാനിക്കുന്നവർ തന്നെ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഇംഗ്ലീഷിലെ ശിവവിശ്വാസം ലേഖനം വന്നു, ദിലീപ് പട്ഗാങ്കർ ലിബറൽസും സെക്യുലറിസ്റ്റുകളും പരാജയപ്പെട്ടു, നമ്മൾ തെറ്റിപ്പോയി, അപ്പോൾ നമ്മളുടെ കണക്ക് കൂട്ടൽ നമ്മൾ ജനങ്ങളെ അളന്ന് ശരിയായില്ല എന്നുണ്ട്. സെക്യുലറിസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള രീതികൾ തന്നെ മാറണം. ബി രാജീവൻ ഏതാണ്ട് സമാനമല്ലെങ്കിലും ഈ സെക്യുലറിസ് എങ്ങനെ ഈ വിശ്വാസികളെ കുറ്റവാളികളാണെന്നുള്ള രീതിയിൽ നിർത്തുന്നതിന് അവർക്കൊരു കുറ്റബോധവും അധമബോധവും സൃഷ്ടിക്കാതെ എങ്ങനെ അവരെ എൻഗേജ് ചെയ്യണം എന്ന് ആലോചിക്കേണ്ട കാലം പിന്നെ അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ സെക്യുലറിസത്തിൻ്റെയും സെക്യുലർ എന്ന് വിളിക്കുന്നവരും ഒരു വലിയ മാറ്റത്തിന് വിധേയരാവേണ്ടതുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് വാസ്തവത്തിൽ ഞാനിതിനെ കാണുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആയിട്ടാണ്. ജനങ്ങളുമായിട്ട് സംസാരിക്കാവുന്ന ഒരു ഭാഷ വികസിപ്പിക്കേണ്ടതുണ്ട്. അത് സെക്യുലറിസ്റ്റ് അടിസ്ഥാനങ്ങൾ കൈവിടാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുകയും വേണം. കാരണം മതേതരത്വം എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ നമ്മുടെ ഭരണഘടനാ തത്വമാണ്. ദിവസത്തിൽ ആ തത്വം വളരെ പ്രധാനവുമാണ്. അതിനെ കൈവിടാതെ തന്നെ എങ്ങനെയാണ് വിശ്വാസികളുമായിട്ട് സംസാരിക്കാനും കഴിയുക? നേരത്തെ ഇത് ശരിയാണ്, തീർച്ചയായിട്ടും വിശ്വാസം എന്നതൊരു പാപമാണെന്നുള്ള തോന്നലുണ്ടാക്കി അങ്ങനെ വിശ്വാസികളെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സമീപനം ഒരു പക്ഷേ പക്ഷേ എനിക്ക് തോന്നുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും അതിലെ വ്യക്തികൾ വിശ്വസിക്കുന്നത് വിലക്കിയിട്ടില്ല. അത് നേതാക്കന്മാരെ സംബന്ധിച്ച് ഒരു പക്ഷേ അവർ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടാവും അത്തരത്തിലുള്ള ഇതിൽ പങ്കെടുത്താൽ, പക്ഷേ ഇല്ല. പക്ഷേ അതേസമയം ഒരുപാട് കപട വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതേസമയം തന്നെ സാധാരണ മതവിശ്വാസി പലപ്പോഴും അപകടകാരി അല്ലാത്ത നമ്മുടെയൊക്കെ ഒരു പക്ഷേ എൻ്റെയൊക്കെ അമ്മ ഒക്കെ ആ തരത്തിലുള്ള ആളുകൾ എല്ലാ മതങ്ങളോടും വലിയ ഇഷ്ടമായിരുന്നു, ബഹുമാനമായിരുന്നു, അതേസമയം സ്വന്തം മതത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഇന്ത്യയിലെ മതവിശ്വാസികളുടെ ഒരു മഹാഭൂരിപക്ഷം അങ്ങനെ തന്നെയാണെന്നാണ്. ഒരു ചെറിയ ന്യൂനപക്ഷമേ ഈ ഒരു ഡോഗ്മാറ്റിക് വളരെ ഒരു വരട്ടുവാദത്തിൽ അല്ലെങ്കിൽ ഈ മൗലികവാദത്തിൽ പെട്ടുപോയിട്ടുള്ളൂ. അപ്പോൾ ആ വിശ്വാസികളോടെങ്കിലും നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഭാഷ ആവശ്യമുണ്ട്. അല്ലാതെ ശിവ വിശ്വനാഥൻ്റെ പോലെ ഒരു ദിവസം പെട്ടെന്ന് സെക്യുലറിസം വലിച്ചെറിഞ്ഞ് ഒരു ഒരു ഭക്തനാവാനോ അല്ലെങ്കിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യാത്രാ വിവരണം ഒരുപക്ഷെ അധികമൊന്നും എഴുതിയില്ലെങ്കിലും ഈ അങ്ങ് കാണിച്ചു തന്ന ജോഗ്രഫീസ് ഒരുപാടാണ്. കവിത സാംസ്കാരികമായിട്ടുള്ള നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിലെ അറിഞ്ഞിട്ടില്ലാത്ത കവിതകളൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ഫിസിക്കലായിട്ടൊരു യാത്ര നടത്തിയൊരു വിവരണമാണ് ശ്രീലങ്ക. ഈ ശ്രീലങ്കൻ യാത്ര എന്തായിരുന്നു അതിൻ്റെ ഒരു 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 കാരണം, എന്താണ് അനുഭവം, എങ്ങനെയായിരുന്നു? അവിടെ ഈ തമിഴ് സിംഹള ഒരു ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. ഈ സംഭാഷണത്തിന് മുമ്പുണ്ടായത് എന്താണെന്ന് നമുക്കറിയാം. അത് യുദ്ധം തന്നെ, വംശയുദ്ധമാണ് വാസ്തവത്തിൽ. അതിന് അതിൽ അതിനെ കുറച്ച് കാണേണ്ടതില്ല. അത് ബോംബിട്ട് കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉൾപ്പെട്ട ആളുകളുള്ള പ്രദേശങ്ങളിൽ ഉള്ള വലിയൊരു ജനതയെ തന്നെ, പ്രതിരോധമുള്ള സ്ഥലങ്ങളിലെ ജനതയെ തന്നെ നശിപ്പിച്ച് കളയുന്ന ഒരു രീതി. പക്ഷേ അതിനുശേഷമുള്ള എന്തോ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിൻ്റെയും മറ്റും സമ്മർദ്ദത്തിൽ ശ്രീലങ്കയിൽ അങ്ങനെ ഒരു 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 സംവാദത്തിന് വേണ്ടിയുള്ള ഒരു 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 ഫോറം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രവർത്തകനാണ് ഒരു ഒപ്പോസിഷൻ എം പി ആയിട്ടുള്ള രാജീവ് വിജയ് സിന്നെ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, കവിതാ സമാഹാരങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ ആണ് ശ്രീലങ്കൻ ഫൗണ്ടേഷൻ കൂടി സഹകരിച്ചിട്ടാണ് എന്നെ അവിടേക്ക് വിളിച്ചത്. അപ്പോൾ അവിടെ അപ്പോൾ ഞാനതൊരു അവസരമായിട്ടെടുത്ത് എന്താണ് അവിടെ നടന്നതെന്ന് അതിനെക്കുറിച്ച് ഞാൻ ധാരാളം വായിക്കുക എഴുതുകയും ചെയ്തിട്ടുണ്ട്, ഇളം കവിതകൾ പരിഭാഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും എനിക്ക് മനസ്സിലായത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പോഴും തമിഴ് ജനത ഒരു രണ്ടാം ക്ലാസ് ജനതയെപ്പോലെയാണ് അവിടെ ഇപ്പോൾ കഴിയുന്നത്. ഒപ്പം തന്നെ തമിഴ് സാഹിത്യം, സിംഹള സാഹിത്യം, അത് തമ്മിലൊരു സംഭാഷണമേ നടന്നിട്ടില്ല. അപ്പോൾ അവരെ എങ്ങനെ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനുള്ള ശ്രമം, എൻ്റെ കൂടെ 5 എഴുത്തുകാരുണ്ടായിരുന്നു ഈ ഭാഷകളിലൊക്കെ ഇംഗ്ലീഷ് എഴുതുന്നവരുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ശ്രമം, അതിൻ്റെയൊക്കെ അതിൻ്റെ ഒരു ആ തരത്തിലൊരു ശ്രമമായിരുന്നു ഈ ചെറിയ ഒരു സന്ദർശനത്തിൽ ഞാൻ നടത്താൻ ശ്രമിച്ചത്. സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും കവിതയിലുമൊക്കെ ആധുനിക കാലം, കേരളത്തിൻ്റെ ആധുനിക കാലം സച്ചിദാനന്ദനെ മറന്നുകൊണ്ടോ അവഗണിച്ചുകൊണ്ടോ മുന്നോട്ട് പോകാനേ കഴിയില്ല. സച്ചിദാനന്ദനുമായിട്ടുള്ള ആ അഭിമുഖ സംഭാഷണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ആ വലിയ ലോകത്തിൻ്റെ ഒരു പങ്ക് നമുക്ക് പകർന്നു കിട്ടിയതിൽ സന്തോഷിച്ചുകൊണ്ട് ഈ അഭിമുഖ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കും.
താങ്ക് യു വെരി മച്ച്.